എല്ലാവർക്കും MJC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാനായി പോകുന്നത്. ആമസോണിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൈനറ്റിക് ഫാൻഡാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പാക്കറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതേ നമ്മുടെ ഫാന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കൈനറ്റിക് ഫാൻ അഥവാ വണ്ടർ ഫാൻ എന്നും ഇതിനെ പറയും. ഇത് നെവർ ഡ്രൈസ് ഔട്ട് ആണ്, ഡെസ്റ്റ് ഫ്രീ ആണ്, സ്റ്റെയിൻ ഫ്രീ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിന് മുമ്പ് സൈഡില് എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് നോക്കാം. സൈഡില് ഇതിന്റെ പല കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റോസ് കളറുണ്ട്, പേർപ്പിൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്, മണ്ണിന്റെ കളറുണ്ട്, അതുപോലെ ഗ്രാഫിന്റെ കളറും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. ഇതും വളരെ വിലക്കുറവിലാണ് നമുക്കിത് കിട്ടുന്നത്. ആമസോണിൽ മാത്രമാണ് അവൈലബിൾ എന്ന് തോന്നുന്നു. ഞാൻ കടയിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കൈനറ്റിക് ഫാൻഡാണ്. ഇതുപോലെ ഒരു കവറിനുള്ളിലായിരിക്കും അത് വരിക. ഒരു പാക്കറ്റ് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഫാൻഡ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മോൾഡും കൂടെ കിട്ടുന്നുണ്ട്. മോൾഡിന് സ്പെഷ്യൽ പ്രൈസോ അങ്ങനെയൊന്നുമില്ല. ഒരു ക്രാബിൻ്റെ മോൾഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനുള്ളിൽ ആ ഫാൻഡ് നിറച്ച് നമുക്ക് പല ഷേപ്സിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാക്കറ്റിൻ്റെ കൂടെ ഒരു മോൾഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കവറൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ സാൻഡെല്ലാം പുറത്തെടുക്കാനായി പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പാക്കറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ കുറേ കട്ടകട്ടയായിട്ടുണ്ട്. അതൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പൊ തന്നെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് സംഭവം. അപ്പൊ ഇതെല്ലാം ഞാൻ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ കയ്യിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്നു പോകുന്നത് പോലെ അത് ഇങ്ങനെ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈനറ്റിക് ഫാൻഡ് എന്ന് തന്നെയാണ് അതിന് പേര് വന്നതും ഇത് കാരണം തന്നെയാണ്. അത് ഒരു മൂവിങ് ഫാൻഡ് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ കയ്യിലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് താഴോട്ട് ഊർന്നൂർന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമ്മൾ കൈവച്ചൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സോളിഡ് ഫോമിലേക്ക് മാറുന്നതും കാണാം. ഇനി ഞാൻ ആ ഒരു ക്രാബിൻ്റെ മോൾഡിൽ സാൻഡ് നിറച്ചിട്ട് ഒരു ക്രാബിന് ഷേപ്പിലുള്ള ഒരു ഇത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നിറച്ച് കൊടുക്കാം. ആ ഒരു കയ്യിലൊക്കെ നമ്മൾ വെച്ച് അതിങ്ങനെ ഊർന്നു പോകുന്നതൊക്കെ കണ്ടാൽ ഒരു സാറ്റിസ്ഫൈങ്. നമുക്ക് ഞാൻ പല സാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്, പക്ഷെ ഇത്രയും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരിത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമുക്കിത് അതൊന്ന് പ്രസ് ചെയ്ത് അത് കറക്റ്റ് ഷേപ്പിലാക്കി ഒന്ന് എടുക്കാം. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പം നമ്മൾ പൊക്കാൻ പോവുകയാണ്. അടിപൊളി, നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ചെറിയ വേറെ ഫാൻഡൊക്കെ ഇതുപോലത്തെ പല ഫാൻഡും ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ വേറെ ഫാനിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ മോൾഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ഒരു പെർഫെക്ഷനോട് കൂടി എനിക്ക് ഇതുവരെയും വേറെ ഇതിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ മോൾഡിലും ആ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആ മോൾഡിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ മറിച്ചിട്ടപ്പോൾ വന്നിരിക്കുന്നത്. ക്രാക്കോ അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്കിത് മുറിച്ചുകൂടെ നോക്കാം. ഇപ്പോൾ ഒരു കത്തി വെച്ച് ഞാൻ ദേ മുറിക്കുകയാണ്. നമുക്ക് ഓരോ പീസ് പീസായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ മുറിക്കുമ്പോൾ നമുക്കിത് ഒരു കേക്കൊക്കെ മുറിക്കുന്നത് പോലെ ഒരു ഫീലാണ്. ഇത് ഒരു ഫാൻഡ് ആണെന്നേ തോന്നില്ല. അത് അങ്ങനെയാണ് നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് ഫീലാവുന്നത്. ആ സമയത്ത് നമ്മൾ കൈവച്ചൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് നേരത്തെ പോലെ ഫാൻഡിനെ പോലെ ആകും, മണ്ണ് രൂപത്തിലേക്ക് അത് മാറും.
ഇനി ഞാൻ കുറച്ചും കൂടെ വലിയ രീതിയിൽ ഒരു മോൾഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഒരു ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു മണ്ണ് നിറച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പം ഇതിലേക്ക് ഇടുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഫാൻ്റെ അകത്തിരുന്ന് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇത് നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് നിറച്ചു കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മളങ്ങ് ഒത്തിരി അങ്ങ് നിറയ്ക്കുമ്പോൾ ആ മോളിൽ നിന്ന് അതിങ്ങനെ ഊർന്നൂർന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പത്തേ അത് ഞാൻ ഫുള്ളായിട്ട് ഒരു മോൾഡ് രൂപത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത് മറിച്ചിടാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്കത് പൊക്കാം. ആ നല്ല പെർഫെക്റ്റ് ആയിട്ട്, ഇത്രയും വലുത് നമ്മൾ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇത് നമുക്ക് അതുപോലെ തന്നെ കേക്കൊക്കെ മുറിക്കുന്നത് പോലെ പീഫ് പീഫായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് മണ്ണ് രൂപത്തിലേക്ക് ആവുകയും അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ കത്തി വെച്ച് മുറിക്കുകയാണെങ്കിൽ അത് എന്താ സോളിഡ് ആവുകയും ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. നമുക്ക് തിരിച്ചും കൂടെ മുറിച്ച് നോക്കാം. അല്ലേ, കറക്റ്റ് സ്ക്വയർ പീഫാണ് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഇരുന്ന് അത് മൂവ് ആവുന്നത്. നമ്മൾ മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് താഴേക്ക് ഇങ്ങനെ ഊർന്നു പോവുകയാണ്. ഒറ്റയടിക്ക് വീഴുകയൊന്നുമല്ല, താഴേക്ക് ഊർന്ന് ഊർന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമാണ്. ഇനി ഞാനൊരു ഗ്ലാസ്സിൽ ഇത് നിറച്ചിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് അതുപോലെ മുകളിൽ വരെ അങ്ങ് നിറച്ച് അതിങ്ങനെ താഴേക്ക് ഊർന്ന് പോകുന്നത് നോക്കാം. ഗ്ലാസ്സിലാവുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ് അതിങ്ങനെ പോകുന്നത് കാണാൻ. മഞ്ഞുതുള്ളികളൊക്കെ വീഴുന്നത് പോലെയാണ് അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നത്. എനിക്ക് ഗ്ലാസിൽ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും ഗ്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു നമുക്ക് കാണാനും പറ്റും, നന്നായിട്ട് കാണാനും പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഒത്തിരി സ്പീഡിലും അല്ല അത് വീഴുന്നത്, നമുക്ക് കാണാനായിട്ട് ശരിക്കും ഒരു മഞ്ഞൊക്കെ വീഴില്ലേ, വലിയ സ്പീഡും ഇല്ലാതെ അതുപോലെയാണ് അത് വീഴുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇനി വരാം. അതുവരെയും ബൈ.